ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാലയളവിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലും ഞാനും നിങ്ങളും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ നമ്മെ അലട്ടുമ്പോൾ, കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷം കെടുമ്പോൾ, അങ്ങനെ നാനാവിധത്തിലുള്ള തലങ്ങളിൽ മനുഷ്യരെല്ലാവരും കൂടെ കൂടെ ചിന്തിക്കുന്ന ഒരു വിചാരമാണ് എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ. റോമർ ലേഖനത്തിൻ്റെ 8:31 ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിര് നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ദാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യായുസ്സിൽ എനിക്കും നിങ്ങൾക്കും എന്തെല്ലാം സപ്പോർട്ടും സഹായവും ആവശ്യമായി വരുന്നു, അതെല്ലാം തരുന്നതിന് വേണ്ടിയാണ് പൊന്നുതമ്പുരാൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഒരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യത്തിലൊരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ, കടം കയറി ആകെ തകർന്നിരിക്കുന്നു, എത്ര ഉപദേശിച്ചിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിയാണ് ജീവിക്കുന്നത്, ഇങ്ങനെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന പല ജീവിതാനുഭവങ്ങളിലൂടെയും നമ്മൾ ഓരോരുത്തരും കടന്നു പോകാറുണ്ട്. ഒരു സഹായം, ഈ പ്രതിസന്ധി ഒന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു സഹായം എവിടെ നിന്ന് വരുമെന്ന് പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ചിലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആരും എന്നെ സഹായിക്കാനില്ല. അനേകം പ്രായമായ മനുഷ്യരുടെ ഒരവസ്ഥ ഇതാണ്. മക്കളെയൊക്കെ നന്നായി പോറ്റി വളർത്തി വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു, പ്രായാധിക്യത്തിലെത്തി നിൽക്കുമ്പോൾ എന്നെ ഒന്ന് സഹായിക്കാൻ ഒരു കുഞ്ഞുങ്ങൾ പോലുമില്ല, ആരും എൻ്റെ അടുത്തില്ല എന്ന് ചിന്തിക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ ധാരാളം മനുഷ്യർ നമ്മുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഒരു സത്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ആരെല്ലാം കൈവിട്ടാലും അന്ത്യത്തോളം നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഒരുവൻ നമ്മുടെ ഉള്ളിലുണ്ട്. അവൻ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, വളരെ നാളുകൾക്ക് മുമ്പ് കുഷ്ഠരോഗികളെ മാത്രം പാർപ്പിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ ഇടവന്ന ഒരു സാഹചര്യം ഞാൻ ഓർക്കുകയാണ്. വളരെ നാളുകൾക്ക് മുമ്പാണ്, എല്ലാ വാർഡുകളിലും രോഗികളെ സന്ദർശിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഒരു വാർഡിൽ ചെന്നപ്പോൾ, വിശാലമായൊരു വാർഡാണ്, ആ വാർഡിൻ്റെ 2 വശങ്ങളിലും നടുവിലാണ് പാസേജ്, 2 വശങ്ങളിലും മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്ന രോഗികൾ കിടക്കുന്നു. ചിലർ ദീർഘശ്വാസം വലിക്കുന്നു, ഒരിറ്റ് വെള്ളം കിട്ടാൻ വേണ്ടി വാവൊളിച്ചുകൊണ്ടിരിക്കുന്നവർ ധാരാളം. അവരുടെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായി നടക്കുന്നുണ്ട്. നേഴ്സുമാർ അവർക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്ത് വരും. ഈ രോഗികളുടെ തലയിണയ്ക്കടി അടുത്ത് വച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് അല്പം വെള്ളം സ്പൂണ് കൊണ്ട് കോരി കൊടുക്കും. ഇങ്ങനെയാണ് അവിടെ വന്ന് കൊണ്ടിരിക്കുന്ന വിസിറ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേഴ്സുമാരും അപ്രകാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരിക്കലും രക്ഷയില്ല. കൈകാലുകളെല്ലാം തീർന്നിരിക്കുന്നു, കുഷ്ഠം ബാധിച്ച് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഞാനൊരു വാർഡിലെത്തി എല്ലാ രോഗികളുടെ അടുക്കലൂടെ കടന്നുപോയി. എന്നെ അതിശയിപ്പിച്ച ഒരു സംഭവം, എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു സംഭവം ഇതാണ്. ഒരു ബെഡിൻ്റെ അടുക്കൽ പ്രായാധിക്യത്താൽ എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത ഒരു അമ്മ ഒരു രോഗിയുടെ അടുക്കൽ, ബെഡിൻ്റെ അടുക്കൽ, ഒരാൾക്ക് കഷ്ടി കിടക്കാൻ മാത്രമേ സൗകര്യമുള്ളൂ, ഈ അമ്മ അവിടെ ഇരിക്കുക. ഞാൻ ഈ രോഗിയുടെ അടുക്കൽ ചെന്നു, വിശേഷങ്ങൾ അന്വേഷിച്ചു, അമ്മയോടാണ് വിശേഷങ്ങൾ അന്വേഷിക്കുന്നത്. ഈ മനുഷ്യൻ മരണവായു വലിക്കുന്ന ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. ഈ അമ്മ ഇങ്ങനെ പങ്കുവെച്ചു, ഈ കിടക്കുന്നത് എൻ്റെ മോനാണ്, ഒരു സാധാരണ മുഖ കുടുംബത്തിൽപ്പെട്ട അംഗമാണ് ഈ രോഗിയെ മാറിയ മനുഷ്യൻ. ഈ അമ്മ പറഞ്ഞു, ഇവൻ കല്യാണമെല്ലാം കഴിച്ചിരുന്നു, 2 കുഞ്ഞുങ്ങളും ഇവനുണ്ട്. ഇവൻ കടലിൽ പോയി മീൻ പിടിച്ചാണ് എന്നെയും കുടുംബത്തെയും ഒക്കെ പോറ്റിയത്.
ഇവന് പെട്ടെന്ന് നാളുകൾ കൊണ്ട് രോഗം മൂർച്ഛിച്ച ഈ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് തന്നെ ശരിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നാം എന്ന വിധത്തിലുള്ള ശാരീരികാവസ്ഥ, മെലിഞ്ഞുണങ്ങിയ ഒരമ്മ. ഈ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാണ് ഇങ്ങനെ ഈ മോൻ്റെ അടുക്കൽ ഇരിക്കുന്നത്? ഈ അമ്മ പറഞ്ഞു, ഇവൻ കടലിൽ പോയി മീൻ പിടിച്ച് എന്നെയും കുടുംബത്തെ പോറ്റി ഇത്രയും കാലം, ഇതാ വാർദ്ധക്യത്തിലെത്തി നിൽക്കുകയാണ് ഞാൻ. എൻ്റെ കുഞ്ഞ് എപ്പോഴാണ് അവൻ മരിക്കുക എന്ന് ആർക്കും അറിയത്തില്ല. ഡോക്ടേഴ്സൊക്കെ വന്നു പോകുന്നുണ്ട്, എപ്പോഴും വേണമെങ്കിലും മരിക്കാം. എൻ്റെ കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് അവനല്പം ദാഹജലം അവൻ്റെ നാവിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരാപകൽ ഉറങ്ങാതെ ഞാൻ ഇരിക്കുകയാണ്. അതിശയം തോന്നി, പ്രിയപ്പെട്ട അതിശയം തോന്നി. അപ്രകാരമുള്ളൊരു സ്നേഹം, അപ്രകാരമുള്ള ഒരു കരുതൽ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഒരമ്മ കാണിക്കുകയാണ്. 121 സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞ ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ അടുക്കൽ, അവൻ മരിക്കുന്നതിന് മുമ്പ് അവൻ അല്പം ദാഹജലം കൊടുത്ത് അവനെ യാത്രയാക്കുന്നതിന് വേണ്ടി ഉറങ്ങാതെ രാവും പകലും കാത്തിരിക്കുക. ഇവിടെ വചനം പറയുന്നു, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. എത്ര യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ വചനം, എത്ര സത്യമാണ് വചനം. പറയാ, പർവ്വതങ്ങളിലേക്ക് നോക്കുന്നുവെന്ന് സങ്കീർത്തകൻ പറയുന്നു. എന്തിന്? സഹായം കിട്ടുന്നതിന് വേണ്ടി. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു വ്യാഖ്യാന ചിന്ത ഇപ്രകാരമാണെന്ന് എനിക്ക് തോന്നുകയാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ വല്ലായ്മകളിൽ, ഇല്ലായ്മകളിൽ, വേദനകളിൽ ഞാനും നിങ്ങളൊക്കെ എത്രയോ തവണ നിസ്സഹായരായി മാറിയിട്ടുണ്ട്. ഒരു സപ്പോർട്ടിന് വേണ്ടി, ഒരു സഹായത്തിന് വേണ്ടി പലപ്പോഴും പലരെയും സമീപിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടു തോന്നുന്നതുപോലെ, കൈവിട്ടതുപോലെ അനുഭവങ്ങളിൽ വേദനയോടെ നിന്ന് എത്രയോ സമയങ്ങളുണ്ട്. അവിടെ ഓർക്കണമേ, നിന്നെ ഇന്നലകളിൽ സഹായിച്ച ദൈവം. നമുക്ക് വിശ്വാസം വരണം. വിശ്വാസം വരും ഇപ്രകാരമാണ്, നമ്മൾ ഇന്നലകളിൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത്, ഇന്നലെ നിൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, നിൻ്റെ കുടുംബത്തിലെ വല്ലായ്മകളിൽ, നിൻ്റെ രോഗാവസ്ഥകളിൽ ഇടപെട്ട ഒരു ദൈവമില്ലേ? ആ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. അടുത്ത വചനം പറയുകയാണ്, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. എന്തിനാ ദൈവം ഉറക്കം തൂങ്ങാതെ നമ്മോടൊപ്പം ആയിരിക്കുന്നത്? അതിനും സങ്കീർത്തൻ പറയുകയാണ്, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല. എത്രയോ അനുഭവങ്ങളുണ്ട് എനിക്ക് നിങ്ങൾക്കും. അനേകരെ സഹായിക്കാമെന്ന് പറഞ്ഞവർ, അനേകരെ അന്ത്യത്തോളം സപ്പോർട്ടായി തീരുമെന്ന് പറഞ്ഞവർ, എല്ലാവരും നിസ്സഹായരായി കൈവിട്ട എത്രയോ ദിനരാത്രങ്ങളിലൂടെ ഒരുപക്ഷെ നീ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഉറങ്ങാത്തവനായ ദൈവം, ഉറങ്ങാത്തവനായ ദൈവം നിന്നെ സഹായിക്കാൻ നിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. നിൻ്റെ ഉള്ളിൽ അവൻ വസിക്കുകയാണ്. ഇവൻ നിന്നെ സഹായിക്കാൻ ശക്തനാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നിസ്സഹായതയിൽ തളർന്നു പോകരുത്. ബൈബിൾ പറയുന്നു, യെശയ്യാ 40:29, തളർന്നവൻ അവിടുന്ന് ബലം നൽകും, ദുർബലനെ അവിടുന്ന് ശക്തിപ്പെടുത്തും. നീ നിസ്സഹായ അവസ്ഥയിൽ തളർന്നു പോകാൻ, മടുത്തു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി, അവൻ നിന്നെ സഹായിക്കാൻ ശക്തനാണ്, അവൻ നിന്നെ കരുതുന്നവനാണ്, അവൻ നിൻ്റെ നിസ്സഹായാവസ്ഥയിൽ ഇറങ്ങി വരും. ഒരു പക്ഷേ നാളുകളായി നമ്മൾ ആശ്രയിച്ച സാഹചര്യങ്ങൾ, ഈ സാമ്പത്തിക സാഹചര്യത്തിൽ, ഞെരുക്കങ്ങളിൽ, നമ്മൾ നമ്മുടെ വരുമാന മാർഗങ്ങളിൽ, വരുമാന സ്രോതസ്സുകൾ ആശ്രയിച്ച് നിസ്സഹായ അവസ്ഥയിലെത്തിയവരായിരിക്കാം. എങ്കിലും ഓർക്കണമേ, നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്, നിൻ്റെ കൂടെ വസിക്കുകയാണ്, നിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവൻ സഹായിക്കാൻ ശക്തനാണ്, അവൻ വഴി തുറക്കാൻ ശക്തനാണ്. സ്നേഹത്തോടെ ഓർക്കണമേ, യെശയ്യാ 41:13 ഇപ്രകാരം നമ്മളൊരു വചനം കാണുകയാണ്, നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വികാരം, നമ്മുടെ പ്രതീക്ഷകളെല്ലാം കൈവിട്ട് നിസ്സഹായരാകുന്ന സാഹചര്യങ്ങളിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ വരാവുന്ന ഒരു ചിന്ത ഇതാണ്, ആരുമില്ലല്ലോ. ഒരു ഭയം നമ്മളെ പിടികൂടാം, ഒരു ഭയം നമ്മളിൽ വരാം. കർത്താവ് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട,
ഒരുപക്ഷെ നാളുകളായി മെഡിസിൻ എടുത്ത് അനേകം ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങി മടുത്ത് ഒരു നിസ്സഹായ അവസ്ഥയിലാണോ നീ? ഭയം നിന്നെ പിടികൂടിയിട്ടുണ്ടോ? കർത്താവിൻ്റെ വചനം പറയും, നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ സഹായിക്കും. സഹായിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഇല്ലേ? ആ ഓർമ്മ, ആ ധ്യാനം എൻ്റെ സ്നേഹമുള്ളവരെ നമ്മളെ ഊർജ്ജസ്വലരായി മാറ്റും. വിശ്വാസയാത്രയിൽ നമ്മൾ മടുപ്പില്ലാത്തവരായി തമ്പുരാൻ്റെ കരങ്ങൾ പിടിച്ച് നാം നടക്കും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ഒരു കുടുംബത്തിൻ്റെ വേദന നിറഞ്ഞ ഒരു സാഹചര്യം കാണുന്നുണ്ട്. അവിടെ പിശാച് ബാധിച്ച തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വരുന്ന ഒരു പിതാവിനെ നമുക്ക് പരിചയപ്പെടുകയാണ്. ശിഷ്യന്മാർക്ക് ഈ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്താൻ കഴിയുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബഹളമായി. യേശു അകലെ നിന്ന് വരുമ്പോൾ ഈ പിതാവ് ഓടി യേശുവിൻ്റെ അടുക്കലെത്തി. ഈ പിശാച് ബാധിച്ച കുഞ്ഞിൻ്റെ അപ്പനോട് പിതാവിനോട് യേശു ആണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സ്നേഹമുള്ളവരെ, ജനക്കൂട്ടം പറഞ്ഞു, ഈ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ നിൻ്റെ ശിഷ്യന്മാരോട് അടുക്കൽ കൊണ്ടുവന്നു, അവർക്കത് സാധിച്ചില്ല. ഈ കുഞ്ഞിൻ്റെ രോഗാവസ്ഥകളെക്കുറിച്ചെല്ലാം യേശു കർത്താവ് ചോദിച്ചു. പിതാവ് പറഞ്ഞു, ചെറുപ്പം മുതൽ ഇവൻ ഇപ്രകാരമുള്ള അസ്വസ്ഥകൾ ബാധിച്ചവനാണ്. പലപ്പോഴും പിശാചിനെ തീയിലും വെള്ളത്തിലും തള്ളി ഇടാറുണ്ട്. നിനക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണമേ. ഒരു പിതാവിൻ്റെ വേദനയാണ് ഈ വേദന. പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്, പ്രാർത്ഥിച്ചു മടുത്തു, കുദാശ ജീവിതത്തിൽ കൃത്യമായി പോയി എങ്കിലും ചില പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ നിസ്സഹായരായി നിൽക്കാറുണ്ട്. ഇവിടെ കർത്താവിനോട് അവൻ പറയുകയാണ്, ഈ പിതാവ് പറയുകയാണ്, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ വാക്കെന്താണ്? യേശു പറയുകയാണ്, സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. മാർക്കോസ് 9:21, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാകും. ആ പിതാവ് ഉടനെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി, സഹായിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ കൂടെയുള്ളത്, എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ പിതാവ് ഇപ്രകാരം വിളിച്ചു പറയാണ്, ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ഈ ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീ ഒന്ന് വിശ്വസിച്ചാൽ മതി, നീ ഒന്ന് ഓർത്താൽ മതി, ഇന്നലകളിൽ നിന്നെ സഹായിച്ച ദൈവം നിൻ്റെ കൂടെയുണ്ട്. അവൻ നിന്നെ സഹായിക്കാൻ, നിന്നെ അനുഗ്രഹിക്കാൻ ശക്തനായി, സഹായിക്കാൻ ഒരുക്കമുള്ളവനായി നിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ വിശ്വസിക്കണമേ, അനേകർ കിട്ടാത്ത സഹായം നിനക്ക് തരാൻ അവൻ ശക്തനാണ്. അവൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ? നമ്മളൊക്കെ വായിച്ച് ധ്യാനിച്ച് ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ബെത്സയ്ദ കുളക്കരയിൽ കിടന്നവൻ. പ്രിയപ്പെട്ടവർ, അവൻ്റെ നിസ്സഹായ അപേക്ഷ എന്താണ്? ദൈവമേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. 38 വർഷമായി അവൻ കാണുകയാണ്, തൻ്റെ കൂടെ നിന്നവർ, കൂടെ കിടന്നവരെല്ലാം അനേകർ മാലാഖമെന്ന് കുളമിളക്കുമ്പോൾ ഇറങ്ങി സൗഖ്യം പ്രാപിക്കുന്നു. എന്നാൽ അവൻ ദൈവ തമ്പുരാനോട് പറയുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ല. പ്രിയമുള്ളവരെ, കുളത്തിലേക്കിറങ്ങാതെ ജീവൻ്റെ നാഥൻ അവനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് പോകുക. പ്രിയമുള്ളവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല തമ്പുരാൻ നിന്നോട് പറയുകയാണ്, നിൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെ കുറവുകൾ, പ്രതികൂലങ്ങൾ എന്തുമാകട്ടെ, അവിടേക്ക് ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കാൻ ഞാൻ ശക്തനാണെന്ന് അവൻ നിന്നോട് പറയുകയാണ്. നീ ഒന്ന് വിശ്വസിച്ചാൽ മതി. വിശ്വാസത്തിൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ, പ്രതികൂലങ്ങൾക്കിടയിൽ നിസ്സഹായരായിപ്പോയ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവമേ, അവിടെ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രതികൂലങ്ങൾ ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കുന്ന അവിടുത്തെ കരം, അവിടുത്തെ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.